Hi viewers, welcome to our channel. In the number of easy biryani and dakamunda, that is chicken biryani. One of bachelors and a pet and the dakamatuna or biryani, the number of the cooker lan and dakanada. Upon the video, you keep on the new bite, number a channel itvare Adimaitan number of video carn and the angle, number channel subscribe either link, subscribe a marker there. Good a thought at the la, a bell icon and prasiana, mena matrame, number of video upload yumbo, wooden and Ningal Kadin notification very low. We will make a bowl. പിന്നെ നാരങ്ങ നീരാണ് ചേർക്കുന്നത് ഇത് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ചേർക്കാം ഇത് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു വെക്കാം അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു മണിക്കൂറൊക്കെ മാറ്റി വെക്കാം ഇത് നമുക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഇത് അരിയാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അരി എടുക്കാം അപ്പോൾ ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇപ്പോ 2 ഗ്ലാസ് ബാസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകിയിട്ടൊന്ന് വെള്ളം വാരാൻ വെച്ചിട്ടുള്ളൂ പിന്നെ കഴുകി കുതിർത്തി വെച്ചിട്ടൊന്നുമില്ല വെറുതെ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളിപ്പോ 2 ഗ്ലാസ് അരിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കൻ ആണ് അപ്പോൾ ശരി ഇനി ഇതും നമുക്ക് മാറ്റി വെച്ച് നമുക്ക് അടുത്തത് എടുക്കാം ഇനി നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഇപ്പോ 2 സവാള വലിയ സവാള നോക്കിയിട്ട് 2 എണ്ണം അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് 2 തക്കാളി അത് അരിഞ്ഞതാണ് പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇത് മല്ലിയിലയും പുതിനയും കൂടി രണ്ടും ചേർത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് 1 ടേബിൾസ്പൂൺ തൈര് ആവശ്യത്തിന് നെയ്യ് പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് 7 അല്ലി വെളുത്തുള്ളി 2 പച്ചമുളക് ബിരിയാണി ഇല പിന്നെ ഇഞ്ചി 1 വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ പെരിഞ്ചീരകം ഏലക്ക ഗ്രാമ്പൂ പട്ട അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇത് പാകം ചെയ്യാനായിട്ട് ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് സ്റ്റൗവിന്റെ മുകളിൽ കുക്കർ വെച്ചിട്ടുണ്ട് ഇതിപ്പോ നല്ല ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് കാരണം സൺഫ്ലവർ ഓയിൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള നമുക്ക് ചേർക്കാം ഇതൊന്ന് വഴറ്റുമ്പോൾ ചെറുതായി വഴറ്റണം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇനി ആ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് മൂന്നും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മളിതിൽ ചേർക്കുകയാണ് നന്നായിട്ട് പിന്നെ ഒന്ന് ഇളക്കണം പിന്നെ ആ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ ആ പച്ചമുളക് ഒന്ന് പോകണം ഇപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് പോയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ചേർക്കുന്നത് ആ പെരിഞ്ചീരകവും ഏലക്കയും ഗ്രാമ്പൂവും കൂടിയിട്ട് അതും ഒന്ന് അതേ ജാറിൽ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാണ് ഇടുന്നത് ഇതും ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബിരിയാണി ലീഫ് അവന് പട്ട പട്ട മുഴുവനായിട്ട് തന്നെ ഇടാം അതും ഇടാണ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പുതിനയും മല്ലിയിലയും കൂടി ചേർത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കാം ഒരു കാൽ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നിന്നിട്ട് ഒന്നുകൂടി ഇളക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ് തക്കാളി 2 എണ്ണം അരിഞ്ഞത് ഇതും ചേർത്ത് വെക്കാം ഫ്ലെയിം ഒന്ന് ഇനി കൂട്ടി വെക്കാം തക്കാളിയുടെ വെള്ളമുള്ള കാരണം തിഞ്ഞത് അടിയിൽ പിടിക്കില്ല അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയണം വെന്തുടയണം അപ്പോൾ അതുവരെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് വേവിക്കാം അങ്ങനെ ഇപ്പോൾ ആ തക്കാളി ഒന്ന് ചെറുതായി വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതൊരു 1 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് എത്രയും സമയം വയ്ക്കുന്നോ അത്രയും നല്ലതാണ് നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ടിപ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കാം ഇപ്പോൾ ഞാൻ അതല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും അത് വെക്കണം ഇപ്പോൾ ചിക്കൻ എടുത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് എടുത്തു വെച്ചിട്ടുള്ള ഈ തൈരും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് ഓൾറെഡി നല്ല ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് 2 വിസിൽ വേണം നല്ലോണം ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ച് 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം
ഇപ്പൊ ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ചിക്കനിൽ തന്നെ നമ്മള് ഇതില് വെള്ളം ഇറങ്ങി വരും. അപ്പൊ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ചു വെക്കാം. ഇപ്പൊ രണ്ട് വിസിൽ വന്നിട്ട് നമ്മളിത് ഓഫ് ചെയ്ത് ഇപ്പൊ കുറച്ച് ഒന്ന് തണുത്തപ്പോ അതിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് ആ ചിക്കന്റെ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ വീണ്ടും ഓൺ ചെയ്യാം. നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ ബാസ്മതി റൈസ്, കഴുകി വെച്ചിട്ടുള്ള ആ ബാസ്മതി റൈസ് ഇതിട്ട് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കാം. നമ്മൾ മുളക് പൊടി ആദ്യം, മുളകും മഞ്ഞളും ആദ്യമാണ് ചിക്കനിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം നമ്മളൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ അതേ ആവശ്യമുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഇപ്പൊ 2 ഗ്ലാസ് അരി എടുത്ത കാരണം അതിന് 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഇപ്പൊ ചിക്കനിൽ വെന്തപ്പോ അത്രയധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ 4 ഗ്ലാസ് വെള്ളം തന്നെയാണ് ഒഴിക്കാൻ പോകുന്നത്. നല്ലോണം ഇളക്കിയിട്ട് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുള്ള വെള്ളമാണ്, ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇങ്ങനെ വെക്കുമ്പോ നമ്മൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ പച്ച ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ ഇത് ചൂടാക്കി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പൊ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ആദ്യം ചിക്കനിൽ ഉപ്പിട്ടിട്ടതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിന്റെ ഉപ്പും നോക്കണം. എന്നിട്ട് ഉപ്പ് പോരെങ്കിൽ ഇപ്പൊ ചേർക്കണം. ചേർക്കണം എന്തായാലും. കാരണം വെച്ചാല് നമ്മളിപ്പോ അരിയും കൂടി ആവുമ്പോ കുറച്ചുകൂടി ഉപ്പ് വേണല്ലോ. പിന്നെ മാത്രമല്ല ഈ വെള്ളത്തിന് മുകളിൽ കുറച്ച് ഉപ്പ് ഇങ്ങനെ കേറി, അതായത് രുചിയില് ഉപ്പ് കുറച്ച് കേറി നിൽക്കണ മാതിരി വേണം. അപ്പോഴാണ് ആ ചോറൊക്കെ വെന്ത് വരുമ്പോ ആ ഉപ്പ് എല്ലായിടത്തും അത് പാകാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കാം. പിന്നെ നമ്മളിപ്പോ ഇനിയാണ് ഇപ്പൊ ഇതൊന്ന് തിളയ്ക്കുമ്പോ നമ്മളാ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാല നമ്മള് മസാലകളൊക്കെ പൊടിച്ചത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ഗരം മസാല നമ്മള് ഇപ്പൊ ചേർക്കാം, ഇളക്കാം. പിന്നെ നെയ്യും ചേർത്തിട്ടില്ല. നെയ്യും നമുക്ക് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് ഇളകണം. ഇളക്കിയിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഇനിയിപ്പോ ഇതിലേക്ക് ഇതിപ്പോ അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വിസിലേ വേണ്ടുള്ളൂ. അപ്പൊ ആ 1 വിസിൽ തന്നെ വെന്തോളും. ചിക്കൻ ആദ്യം 2 വിസിലുമായി. അപ്പൊ ഈ 1 വിസിലും കൂടി ആകുമ്പോ റെഡി ആവും. നമുക്ക് ഇത് അടച്ചു വെക്കാം. 1 വിസില് വരുന്നവരെ അടച്ചു വെക്കാം. അപ്പൊ 1 വിസില് വന്ന് തണുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് തുറന്നു നോക്കാം. അപ്പൊ ഇത് നമ്മൾ കുറച്ചൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ് നല്ലത്. എന്നിട്ട് നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ സെർവ് ചെയ്യാൻ റെഡിയായി. ഇപ്പോ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാന്നതാണ്. കൂടുതൽ സമയമൊന്നും വേണ്ട, കൂടുതൽ മസാലകളോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാന്നത്. അതേപോലെ തന്നെ അതിന്റെ ടേസ്റ്റും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ, ടേക്ക് കെയർ.